ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററായിട്ടുള്ള ഫംഗ്ഷണലിസമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫംഗ്ഷണലിസം ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണ് ആസ് ഫെർ ആസ് സോഷ്യോളജി ഇസ് കൺസേൺ. നമ്മൾ ആദ്യം പെർസ്പെക്റ്റീവ്സ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഫംഗ്ഷണലിസം, അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്, അങ്ങനെയുള്ള പെർസ്പെക്റ്റീവ്സിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള പെർസ്പെക്റ്റീവാണ്. നിങ്ങൾ ആദ്യം അസ്യൂം ചെയ്യേണ്ടത് നിങ്ങൾ ഈ ലോകത്തെ നോക്കിക്കാണുന്ന കണ്ണുകളെ പറ്റിയിട്ടാണ്. നിങ്ങൾ സാധാരണ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ണടയൊന്നും വയ്ക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ലോകത്തിനെ മുഴുവനും സമൂഹത്തിനെ മുഴുവനും നോക്കിക്കാണുന്നു. അപ്പോൾ നമുക്ക് പെരിഫറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അപ്പം ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് നിങ്ങൾ സമൂഹത്തിനെ നോക്കിക്കാണുന്നത്. ഇനി നിങ്ങൾ കുറേ കണ്ണടകൾ അസ്യൂം ചെയ്യുക, പല കളേഴ്സുള്ള കണ്ണടകൾ തൽക്കാലം അസ്യൂം ചെയ്യുക. അപ്പോൾ നിങ്ങൾ പ്ലെയിൻ ഗ്ലാസ് ധരിച്ച് നോക്കുന്ന സമയത്ത് സെയിം വ്യൂ പോയിൻ്റ് ആണ് അല്ലേ. അപ്പോൾ പ്ലെയിൻ ഗ്ലാസ് എന്നുള്ളത് നമുക്കൊരു ലേമൻ്റെ കാഴ്ചപ്പാടായിട്ട് കരുതാം. ഇനി നമുക്ക് ഫംഗ്ഷണലിസം എന്ന് പറയുന്ന ഒരു പച്ച കണ്ണട എന്ന് വിചാരിച്ചോളൂ. ആ പച്ച കണ്ണടയിലൂടെ സംഭവങ്ങൾ നോക്കുന്ന സമയത്ത് എന്താണ്, അത് പച്ച കളറിലാണല്ലോ കാണുന്നത്. അപ്പോൾ ഫംഗ്ഷണലിസത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നമ്മൾ സമൂഹത്തിനെ നോക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കാഴ്ച, അതിനെയാണ് നമ്മൾ ഫംഗ്ഷണലിസ്റ്റ് വ്യൂ അല്ലെങ്കിൽ ഫംഗ്ഷണലിസ്റ്റ് അപ്രോച്ച് എന്നൊക്കെ പറയുന്നത്. ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഈ പച്ചക്കണ്ണട ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും നിങ്ങൾ സങ്കല്പിക്കുക. അപ്പം അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരാൾ ഉണ്ടാക്കിയിട്ടുള്ള ആ പച്ചക്കണ്ണടയിലൂടെ നോക്കിയിട്ട് ഉണ്ടാക്കുന്ന അപ്ഡേറ്റ്സ് ആണ് മറ്റുള്ള ശാസ്ത്രജ്ഞന്മാരെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവരെയും കൂടെ നമ്മൾ ഫംഗ്ഷണലിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. ഇനി റെഡ് കണ്ണട, ഒരു കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ആയിക്കോട്ടെ, കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ആ കണ്ണടയിലൂടെ നോക്കുന്ന സമയത്ത്, റെഡ് കണ്ണടയിലൂടെ നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പച്ചയായിട്ട് കണ്ട സംഭവങ്ങളെ മുഴുവനും നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, ചുവപ്പ് കളറിലാണ് കാണുന്നത്. അപ്പം അത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ണടകളാണ് ഈ ഒരു പെർസ്പെക്റ്റീവ്സ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബിറ്റ് മോർ ഈസിയർ ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, കണ്ണടയാണ് പെർസ്പെക്റ്റീവ് എന്നൊന്നും നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി വെക്കരുത്. ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, വി ആർ അസ്യൂമിങ് ലൈക്ക് ദാറ്റ്, എങ്കിൽ മാത്രമാണ് നമുക്ക് പഠനം എളുപ്പമാവുള്ളൂ. പ്രത്യേകിച്ചും മറ്റുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകൾക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാൻ, കാരണം ഇതൊരു ഫിലോസഫിക്കൽ തലമാണ്, നമ്മൾ ആ ലെവലിൽ ചിന്തിക്കണം. ഓക്കെ,